بسم الله الرحمن الرحيم. മഹാനായ ഹാരിസ് ഇബ്നു നൗമാൻ റളിയല്ലാഹു അൻഹു മുത്തനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. ഹാരിസ് ഇബ്നു നൗമാൻ റളിയല്ലാഹു അൻഹു എപ്പോഴും സുബഹ് ജമാഅത്തിന് വേണ്ടി മദീനത്തെ പള്ളിയിലേക്ക് വരും. പക്ഷേ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഹാരിസ് ഇബ്നു നൗമാൻ റളിയല്ലാഹു അൻഹു ഓടും. ഹാരിസ് റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ആയിഷ, ഞാൻ സ്വർഗം കണ്ടപ്പോൾ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് എനിക്ക് അല്ലാഹു ഇസ്റാ മീറാജിന്റെ യാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ഇസ്റാ മീറാജിന്റെ യാത്രയിൽ സ്വർഗത്തിലേക്ക് ചെന്നപ്പോൾ ആയിഷ, ആ സ്വർഗത്തിൽ നിന്ന് ഞാനൊരു ഖുർആൻ പാരായണം ഇങ്ങനെ കേട്ടു തുടങ്ങി. സ്വർഗത്തിൽ നിന്ന് ഖുർആൻ ഓതുക. അപ്പോ ഞാൻ ചോദിച്ചു മലക്കുകളോട്, അല്ലാഹുവേ, ആരാണ് സ്വർഗത്തിൽ നിന്ന് ഖുർആൻ ഓതുന്നത്? അള്ളാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു, നബിയെ, അത് തങ്ങളെ പ്രിയപ്പെട്ട സഹാബിയാണ് ഹാരിസ് ഇബ്നു നൗമാന് തങ്ങളാണ്. അള്ളാഹുവേ, 29-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞ സഹാബിയാണ് ഹാരിസ് ഇബ്നു നൗമാൻ റളിയല്ലാഹു അൻഹു. അള്ളാഹു ആ ഭാഗ്യം കൊടുക്കാൻ കാരണം എന്തെന്നറിയോ? ആ ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ പറയാൻ പോകുന്നത്. എല്ലാ ദിവസവും ഹാരിസ റളിയല്ലാഹു അൻഹു നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്റെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ്. വീട്ടിൽ പ്രായം ചെന്ന ഒരു ഉമ്മയുണ്ടായിരുന്നു. കണ്ണു കാണാത്ത ശരീരമെല്ലാം ചുക്കിച്ചുളിഞ്ഞ വാർദ്ധക്യത്തിന്റെ പടുകുഴിയിലേക്ക് എത്തിയ പ്രിയപ്പെട്ട ഉമ്മയുണ്ടായിരുന്നു. അല്ലാഹുവേ, ഉമ്മയെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടു ചേർക്കുന്ന കാലഘട്ടമല്ലേ പ്രിയപ്പെട്ടവരെ? എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം നമുക്ക് വലിയ പാഠമാണ്. ഹാരിസ റളിയല്ലാഹു അൻഹു നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിലേക്ക് വരികയാണ്. തന്റെ വീട്ടിലുള്ള പ്രിയപ്പെട്ട ഉമ്മക്ക് വുളു ചെയ്തു കൊടുക്കുകയാണ്. ഉമ്മക്ക് തനിച്ച് വുളു ചെയ്യാൻ കഴിയുന്നില്ല, ഹാരിസ് റളിയല്ലാഹു അൻഹു വുളു ചെയ്തു കൊടുക്കുകയാണ്. ഹാരിസ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നത് എന്തെന്നറിയോ? ആ ഉമ്മയുടെ ഉമ്മ വുളു ചെയ്തതിൽ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളം ഇതാണ് ഒരു തോൽപാത്രത്തിലേക്ക് ഹാരിസ് റളിയല്ലാഹു അൻഹു ശേഖരിക്കുകയാ. ഉമ്മ ചോദിച്ചു, ഹാരിസ, എന്തിനാണ് ഹാരിസ ഉമ്മാടെ ശരീരത്തിൽ നിന്ന് ഉറ്റുന്ന വെള്ളം എന്തിനാണ് മോനെ നീ ശേഖരിക്കുന്നത് ഹാരിസ? ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മ, നിങ്ങളെ മുഖത്തിൽ നിന്ന് ഉറ്റി വീണ വെള്ളമുണ്ടല്ലോ, ആ വെള്ളമെടുത്തിട്ട് ഞാൻ എന്റെ മുഖം കഴുകും. ഉമ്മ, ആരാരുമില്ലാത്ത ആരുടെ മണ്ണാകുന്ന കബറിന്റെ അകത്തേക്ക് എന്നെ കറക്കി വെച്ചു കഴിഞ്ഞാൽ എന്റെ മുഖം മണ്ണിനോട് ചേർത്ത് വെക്കുന്ന സമയത്ത് ആ കബറിന്റെ അകത്ത് എന്റെ കബറിന്റെ അകത്ത് പാമ്പുകൾ വരില്ല ഉമ്മ, എന്റെ കബറിന്റെ അകത്ത് തേളുകൾ വരില്ല ഉമ്മ. കാരണം എന്റെ മുഖത്തെ ശിക്ഷിക്കാൻ ആ കബറിന്റെ അകത്ത് സബാനിയത്തിന്റെ മാലാകമാർക്ക് മനസ്സ് വരില്ല. എന്റെ മുഖം നിങ്ങളെ ശരീരം തട്ടിയ വെള്ളം കൊണ്ട് കഴുകിയ മുഖമല്ലേ ഉമ്മ? അല്ലാഹുവേ, മാതാവിനെ മനസ്സിന്റെ അകത്ത് പൊന്നുമോലെ കൊണ്ട് നടന്ന സ്വഹാബിയല്ലേ അവസാനമതാ ഉമ്മക്ക് വുളു ചെയ്തു കൊടുത്തതിന് ശേഷം? അല്ലാഹുവേ, ഉമ്മ സുബഹി നമസ്കരിക്കുകയാണ്. കണ്ണു കാണാത്ത ഉമ്മയല്ലേ, കണ്ണു കാണാത്ത ഉമ്മയല്ലേ? അതുകൊണ്ട് തന്നെ ഹാരിസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഉമ്മയുടെ സമീപത്തിരുന്ന ഖുർആൻ ഓതി കേൾപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എവിടെയാണ് എവിടെയാണ് നമ്മളുള്ളത്? പഴയ കാലത്തെ ഉമ്മമാര് അല്ലാഹുവേ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നവരെ ഖുർആൻ ഓതിയ കാലഘട്ടം കഴിഞ്ഞു പോയില്ലേ? ഇശാമഗരിബിന്റെ കടയിൽ സൂറത്ത് തബാറ സൂറത്തിൽ വാക്കിയുമായി സൂറത്ത് യാസീനുമായി തസ്ബീഹുകളുമായി അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് നേരം പോക്കാക്കിയ ഉമ്മമാരെ കാലം കഴിഞ്ഞു പോയില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, മടങ്ങി വരണം പ്രിയപ്പെട്ടവരെ, പഴമയിലേക്ക് മടങ്ങി വരണോ? നമ്മുടെ ഭവനത്തിന്റെ അകത്ത് പരക്കത്തില്ലാത്തത് എന്തുകൊണ്ടാണ്? നമുക്കൊന്ന് കഷ്ടപ്പാടാ, നമുക്കൊന്ന് സങ്കടങ്ങളാ, നമുക്കൊന്ന് നൊമ്പരങ്ങളാ.
കണ്ണുനീരില്ലാത്ത ദിവസങ്ങൾ നമ്മുടെ കുടുംബത്തിലില്ലല്ലോ. എല്ലാത്തിനും കാരണമെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഷരീഫിലെ പാരായണം നമ്മുടെ ഭവനത്തിന്റെ അകത്തു നിന്ന് മാറിപ്പോയത് കൊണ്ടാ. മടങ്ങി വരട്ടെ നമ്മുടെ ഭവനത്തിന്റെ അകത്ത് വിശുദ്ധമായ ഖുർആൻ. എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരം കഴിഞ്ഞാല് ഹാരിസത്ത് ഇബ്നു നുമാൻ എന്ന പറയുന്ന പ്രിയപ്പെട്ട സ്വഹാബിയുടെ ഉമ്മ ഖുർആനോദാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ ഉമ്മക്ക് കണ്ണു കാണുന്നില്ല, ഇന്ന് ആ ഉമ്മക്ക് കണ്ണു കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പൊന്നുമോന് സമീപത്ത് വന്നിട്ട് ഉമ്മാക്ക് ഖുർആനോദി കേൾപ്പിക്കുകയാ. ആ സമയത്ത് ഉമ്മയങ്ങ് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ എനിക്ക് വുളു ചെയ്തു തന്ന എന്റെ ഹാരിസ, എനിക്ക് ഖുർആനോദി കേൾപ്പിച്ചു തന്ന എന്റെ പ്രിയപ്പെട്ട ഹാരിസ, എന്റെ ഹാരിസാക്ക് സ്വർഗത്തിൽ നിന്ന് ഖുർആൻ ഓതാനുള്ള സൗഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. എന്റെ പൊന്നമോനെ ഹാരിസാക്ക് സ്വർഗത്തിൽ നിന്ന് ഖുർആൻ ഓതാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അന്ന് ഉമ്മച്ചി ദുആ ചെയ്തതാണ് നബിയേ, ആ ദുആയിലെ ഫലമാണ് ഇന്ന് സ്വർഗത്തിൽ നിന്ന് തങ്ങൾ കേട്ട ഖുർആൻ പാരായണമുണ്ടല്ലോ. അത് തങ്ങളെ പ്രിയപ്പെട്ട സഹാബിയുടെ ഖുർആൻ പാരായണമാണ് നബിയേ. സ്വർഗം വേണോ ചെറുപ്പക്കാരാ? സ്വർഗം വേണോ പെങ്ങളെ? സ്വർഗം വേണോ മക്കളെ? മാപ്പയോട് ദുആ ചെയ്യാ പറയണം നമ്മള്, ഉമ്മയോട് ദുആ ചെയ്യാ പറയണം നമ്മള്. അവരെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്നാണ് ഈ ഏഴ് സമയത്തുള്ള പ്രാർത്ഥന. മറകൂടാതെ പടച്ചു തമ്പുരാന് സ്വീകരിക്കുമെന്നാ. അതിൽ നിന്ന് മൂന്നാമത്തെ തവണ അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞ സമയം ഏതെന്നറിയോ? മാതാപിതാക്കളെ ദുആ, നിങ്ങളെ മക്കളെ ശപിക്കല്ലേ ഉമ്മ, നിങ്ങളെ പൊന്നു മക്കളെ നിങ്ങൾ ശപിക്കല്ലേ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ശപിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മാലാക മാറുക മക്കളെ ശപിക്കുമെന്നാണ്. നിങ്ങളെ മക്കൾ നല്ല ഉയർച്ചയിലെത്തണമെങ്കിൽ, നിങ്ങളെ പുണ്യമക്കൾ ലാലിമാവണമെങ്കിൽ, നിങ്ങളെ പുണ്യമക്കൾ ഹാഫിളാവണമെങ്കിൽ ദുആ ചെയ്യേണ്ടത് നിങ്ങളാണ്. കാരണം ഉമ്മയുടെ വാക്കിന് അല്ലാഹുവിന്റെ മാലാക മാറി ആമീൻ പറയുമെന്നാ, വാപ്പച്ചിയുടെ വാക്കിന് അല്ലാഹുവിന്റെ മാലാക മാറി ആമീൻ പറയുമെന്നാണ്. അല്ലാഹുവേ ഇത്രത്തോളം ബഹുമതിയാണ് വിശുദ്ധമാരക ഇസ്ലാമിലെ മാതാപിതാക്കൾക്ക് അല്ലാഹു കൊടുത്തത്. അല്ലാഹുവേ എന്നാലും മതവകേട് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അല്ലാഹ്. ബുദ്ധിയില്ലാത്ത കാലഘട്ടത്തെ ഉമ്മയോട് ചീത്ത പറഞ്ഞിട്ടുണ്ട് അല്ലാഹ്, വാപ്പയോട് ചീത്ത പറഞ്ഞിട്ടുണ്ട് അല്ലാഹ്. ഞങ്ങൾക്കറിയില്ലായിരുന്നു റബ്ബേ, ഉമ്മയാണ് സ്വർഗമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു, വാപ്പയാണ് സ്വർഗമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പ്രവാചകന്റെ ഹദീസ് പറഞ്ഞപ്പോഴാ ആരാണ് ഞങ്ങളെ ഉമ്മ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാഹ്. മാതാപിതാക്കളെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ ജീവിച്ചിരിക്കുന്ന മക്കൾ അവർക്ക് ദുനിയാവിലും ആഖിറത്തിന്റെ അകത്തും അല്ലാഹു വലിയ പ്രതിഫലം നൽകുമെന്നാണ്. അല്ലാഹു ആ ഒരു വലിയ സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്കൊക്കെ നൽകും.